അഗ്നിയിൽ നിന്ന് അത് ചൂടാക്കിയിട്ട് അവന്റെ നെറ്റിയിലും അവന്റെ പാർശ്വങ്ങളിലും അവന്റെ മുതുകിലും അതുകൊണ്ട് ചൂട് വെക്കപ്പെടുന്നു. കുല്ലമാ ബറദത്ത്, അത് തണുക്കുമ്പോഴൊക്കെ ആവർത്തിക്കപ്പെടുന്നു. ചൂട് തണുക്കുമ്പോഴൊക്കെ വീണ്ടും ചൂടാക്കപ്പെടുന്നു. ഏതാണ് ആ ദിവസം? ഫീ യൗമിൻ കാന മിഖദാറുഹു 50 അൽഫസന. ആ ദിവസം ഈ ദുനിയാവിലെ ദിവസം പോലെയല്ല, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസമാണ് ആ ദിവസം. സുബ്ഹാനല്ലാഹ്, ഇവിടെ നിങ്ങൾ കണക്കാക്കുന്ന 50,000 വർഷങ്ങളുണ്ടല്ലോ മനുഷ്യരെ, ആ വർഷമാണ് പരലോകത്തെ ഒരു ദിവസം. അല്ലാഹുവിന്റെ റസൂലല്ലേ വിശദീകരിച്ചു തരുന്നത്. എത്രമാത്രം ഗുരുതരമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ, ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, എന്റെ നിലപാടെന്ത്? സക്കാത്തിന്റെ വിഷയത്തിൽ എന്റെ നിലപാടെന്താണ്? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ കണക്ക് നോക്കിക്കൊടുത്തിട്ടുണ്ടോ? അതോ ഇനിയും ഞാനതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ പേര് മുജിരിമ് എന്നാണ്, ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് മുജിരിമ് എന്നാണ്, കുറ്റവാളി എന്നാണ്. കാരണം കുറ്റവാളിയുടെ സ്വഭാവമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് സക്കാത്ത് നൽകാത്തവനാണെന്ന്. നോക്കു, നിങ്ങൾ സ്വർഗവാസികളതാ നരകവാസികളെ കുറിച്ച് ചോദിക്കുന്നു നാളെ പരലോകത്ത്. ഇല്ലാ സഹാബൽ യമീൻ ഫീ ജന്നാതിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. എന്തുമാത്രം ഭയാനകമാണ്! നോക്കു, നിങ്ങൾ സ്വർഗവാസികളതാ പരസ്പരം ചോദിക്കുന്നു അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച്. ഫീ ജന്നാതിൻ യതസാഅലൂൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയാണ്, സ്വർഗത്തിൽ അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അനിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കുറിച്ച്. മാ സലകക്കും ഫീ സഖർ, ഓ കൂട്ടരെ, ഈ സഖർ എന്ന നരകത്തിൽ എങ്ങനെയാണ് നിങ്ങൾ വന്നത്? വല്ലാത്ത കഷ്ടമായല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ഈ നരകത്തിൽ വന്നുപെട്ടത്? ദയനീയമായ സ്വരത്തിൽ നരകവാസികൾ പറയുകയാണ്, ഞങ്ങൾ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചെയ്തതെന്താ? വലംനക്കുനു തഈമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ നൽകില്ല, അവരുടെ അവകാശങ്ങളെ ഞങ്ങൾ പിടിച്ചു വച്ചു. കുറ്റവാളികളുടെ സ്വഭാവമായി പറയുന്നത്. ഇനി കേൾക്കണോ? ഇനി നോക്കൂ, നിങ്ങൾ സൂറത്തുൽ ഹാഖയിലുള്ള പറയാണ്, ഒരു കുറ്റവാളിയെ അല്ലാതാ പിടിച്ചുകൊണ്ട് നരകവാസികളായ ആളുകളെ അല്ല പിടിക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. അതാ അല്ല പറയുന്നു, ഹുദു അവനെ പിടിക്കടോ, ഫഹുല്ലു അവനെ ചെങ്ങലയിൽ ബന്ധിക്കടോ, സുമ്മൽ ജഹീമ സൊല്ലൂം പിന്നെ അവനെ നരകത്തിലിട്ട് കരിച്ചു കളയടോ. അലക്കുകളോട് ഓർഡർ കൊടുക്കുകയാണ്. എഴുപത് മുഴമുള്ള ചങ്ങലകളില്ല മനുഷ്യനെ ബന്ധിച്ചിട്ട് നരകത്തിലേക്ക് എറിയണം. ആരാടവൻ? അവൻ മഹാനായ റബ്ബിൽ വിശ്വസിക്കാത്തവനാണ്. മാത്രമല്ല, മിസ്കീനിന്റെ ഭക്ഷണത്തിന്, സാധുവിന്റെ ഭക്ഷണത്തിന് ഒരു പ്രോത്സാഹനവും അവൻ നൽകിയില്ല, ഇവിടെ കൊടുത്തില്ല എന്നല്ല പറഞ്ഞത്, ഒരു പ്രോത്സാഹനവും അവന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇനി വേണോ സഹോദരന്മാരെ? ഇത്രമാത്രം ഭീകരമാണ്. അതുകൊണ്ട് സക്കാത്ത് നൽകാതിരിക്കുക എന്നത് മഹാപാപങ്ങളിൽ പെട്ടതാണ് സഹോദരന്മാരെ. ഉടൻ ഖേദിച്ചു മടങ്ങണം. പക്ഷേ ഖേദിച്ചു മടങ്ങുമ്പോ ശ്രദ്ധിക്കണം, കഴിഞ്ഞ കുടിശ്ശിക തീർത്തെങ്കിലേ ഖേദം അല്ല കേൾക്കുകയുള്ളൂ. കുടിശ്ശിക തീർത്തു കൊടുത്തെങ്കിലേ ഖേദം കേൾക്കുകയുള്ളൂ. അസ്തഗ്ഫിറുല്ലാ എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, റബ്ബേ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റബ്ബേ പശ്ചാത്താപം സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണക്ക് തീർത്ത് സമ്പത്തിന്റെ കാര്യം അങ്ങനെയാണ്, കണക്ക് കൃത്യമായി ബോധിപ്പിക്കുമ്പോ, കണക്കനുസരിച്ച് കൃത്യമായി നൽകുമ്പോ, കണക്ക് ക്ലിയർ ആകുമ്പോൾ മാത്രമേ പശ്ചാത്താപം സ്വീകരിക്കപ്പെടുകയുള്ളൂ. എത്രയോ ആളുകൾ വെറുതെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നു, സക്കാത്ത് കൊടുക്കുന്നില്ല, പശ്ചാത്താപമില്ല, തൗബയില്ല, ഇസ്തിഗ്ഫാർ സ്വീകാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സന്ദേശങ്ങൾ നമ്മൾ കൈമാറണം, നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് കൈമാറണം. ഒരുപാട് സ്വർണവും വെള്ളിയും ഒക്കെ നിക്ഷേപിക്കുന്ന കുമിഞ്ഞുകൂടിയ ആളുകളുണ്ട്, അതേപോലെ സമ്പത്ത് കുമിഞ്ഞുകൂടിയ ആളുകളുണ്ട്.
ഇസാബത്തിയ ധാരാളം ആളുകളുണ്ട്. അവരോട് പറയണം, നരകം സഹിക്കാൻ കഴിയില്ല, മഹാപാപമാണ്, ചെയ്തു പോകരുത്, വെറുതെ എന്തിനാ നിസ്കരിക്കുന്നത്, നിസ്കാരം സ്വീകരിക്കില്ലെന്നല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ സഹോദരന്മാരെ, അല്ല വിരോധിച്ച ഏതൊക്കെ തിന്മകളുണ്ടോ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് കബായറുകളിൽ നിന്ന്, വൻഭാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ നാം അടുക്കാൻ പാടില്ലാത്ത, നാം ഒരിക്കലും ചെയ്തു പോകാൻ പാടില്ലാത്ത ഗുരുതരമായ പാപങ്ങൾ എന്തൊക്കെ വിശദീകരിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ പരമാവധി പരിശ്രമം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് പൊറുത്തുമാപ്പാക്കി തരുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. തെറ്റുപറ്റാത്ത ഇസ്ലാമിന്റെ രണ്ട് പ്രമാണങ്ങളാണ് അല്ലാഹുവിന്റെ ഖുർആനും അവന്റെ റസൂലിന്റെ സുന്നത്തും. ആ രണ്ട് പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങളെ പഠിച്ചറിഞ്ഞുകൊണ്ട് അവ അനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത നരകത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. മാരക രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അവരുടെ പ്രയാസങ്ങൾക്ക് ശമനം നൽകി അവർക്കും നമുക്കുമെല്ലാം അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പൊറുത്തു തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والسلام عليكم ورحمة الله وبركاته.